LDF അതിവേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചരണം തുടങ്ങിയിട്ടും കോൺഗ്രസ് ഇന്നും പാതിവഴിയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചില്ലല്ലോ എന്ന ന്യായം പറയാമെങ്കിലും പാർട്ടി അകപ്പെട്ട കുരുക്ക് അഴിക്കാനുള്ള പ്രയാസമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാൻ കാരണമെന്നാണ് വിവരം. സാമുദായിക സന്തുലിതത്വം എങ്ങനെ നിലനിർത്തുമെന്നതാണ് വെല്ലുവിളി. ജനസംഖ്യയിൽ വലിയൊരു ഭാഗം വരുന്ന മുസ്ലിം ഈഴവ സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാൻ ഇത്തവണയും കോൺഗ്രസിന് സാധിച്ചേക്കില്ല. 2019 ഒരു മുസ്ലിം MP പോലും കോൺഗ്രസിന്റേതായി കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ എത്തിയില്ല എന്നതാണ് രാഷ്ട്രീയ എതിരാളികൾ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ ആദ്യം കളഞ്ഞിറഞ്ഞത് CPM ആണ്. മത്സരിക്കുന്ന 15-ൽ 4 മണ്ഡലങ്ങളിൽ അവർ മുസ്ലിം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതിൽ മുസ്ലിം സംഘടനകളുടെ താൽപര്യവും കണക്കിലെടുത്ത് വിജയം ഉറപ്പാക്കാനുള്ള നീക്കവും നടത്തി. എന്നാൽ കോൺഗ്രസ് സാമുദായിക സമവാക്യമൊപ്പിക്കാൻ പാടുപെടുന്നതാണ് കാഴ്ച. CPM 15 സീറ്റിൽ മത്സരിക്കുമ്പോഴാണ് 4 മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസ് 16 മണ്ഡലങ്ങളിൽ മത്സരിക്കുമ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രം നിർത്താനാണ് സാധ്യത. ഈ ഒരാളെ എവിടെ നിർത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. മാത്രമല്ല, മുസ്ലിം സംഘടനകളിലെ പ്രബല വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നതിലും കോൺഗ്രസ് പിന്നിലാണ്. മിക്ക മണ്ഡലങ്ങളിലും സിറ്റിംഗ് MPമാർ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിലെ ധാരണ. അതേസമയം കഴിഞ്ഞ തവണ തോറ്റ ആലപ്പുഴ KPCC അധ്യക്ഷൻ ഇനിയില്ലെന്ന് അറിയിച്ച കണ്ണൂർ, രാഹുൽ ഗാന്ധി വീണ്ടും എത്തുമോ എന്ന് സംശയിക്കുന്ന വയനാട് എന്നിവിടങ്ങളിലാണ് മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താൻ കോൺഗ്രസിന് സാധിക്കുക. AA ഷുക്കൂർ, ഷാനിമോൾ ഉസ്മാൻ എന്നിവരെ പരിഗണിച്ചിരുന്ന ആലപ്പുഴയിൽ മറ്റു പേരുകൾ കൂടി ഉയർന്നിട്ടുണ്ട്. KC വേണുഗോപാൽ, രാഹുൽ മാങ്കുട്ടത്തിൽ എന്നിവരുടെ പേരും KPCC സമർപ്പിച്ച ലിസ്റ്റിലുണ്ട്. നേരത്തെ നടൻ സിദ്ദീഖിന്റെ പേര് ഉയർന്നു കേട്ട പിന്നാലെ താനില്ലെന്ന് താരം വ്യക്തമാക്കിയിരുന്നു. വേണുഗോപാലോ രാഹുൽ മാങ്കൂട്ടത്തിലോ മത്സരിച്ചാൽ ഇവിടെയുള്ള മുസ്ലിം സ്ഥാനാർത്ഥിയെ മാറ്റേണ്ടി വരും. K സുധാകരൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ണൂരിൽ അദ്ദേഹത്തിന് തന്നെയാണ് മുൻതൂക്കം. ഇല്ലെങ്കിൽ സുധാകരൻ നിർദ്ദേശിച്ച K ജയന്ത് സ്ഥാനാർത്ഥിയായേക്കും. ഇവിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. സുധാകരൻ മത്സരിച്ചാൽ ഇവിടെയും മുസ്ലിം സ്ഥാനാർത്ഥി വരില്ല. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ മാത്രമാണ് KPCC സെക്രട്ടറി KP നൌഷദ് അലിയോ MM ഹസനെയോ പരിഗണിക്കുക. 3 മണ്ഡലങ്ങളും എങ്ങനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുമെന്നാണ് അറിയേണ്ടത്. രാഹുൽ ഗാന്ധിയും K സുധാകരനും വീണ്ടും മത്സരിച്ചാൽ മുസ്ലിം സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തേതുപോലെ ആലപ്പുഴയിൽ മാത്രം ചുരുങ്ങും. ഇതാകട്ടെ CPMന് ന്യൂനപക്ഷത്തിന് ഇടയിൽ പ്രചരണത്തിനുള്ള വടി നൽകുകയും ചെയ്യും. ജയന്തിനെ മത്സരിപ്പിച്ചാൽ അടൂർ പ്രകാശിന് പുറമേ ഈഴവ സമുദായത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി എത്തുമെന്നും ഉറപ്പിക്കാം. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് പുറമേ അബിൻ വർക്കിയുടെ പേരും പരിഗണിക്കുന്നുവെന്നാണ് ഒടുവിലത്തെ വിവരം. അതേസമയം കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ 2 സീറ്റിൽ തന്നെ മത്സരിക്കാൻ ധാരണയായ ലീഗ് നേതൃത്വം മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. സിറ്റിംഗ് MPമാരെ പരസ്പരം മണ്ഡലം മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗ് നടത്തിയത്. തമിഴ്നാട്ടിലെ ഏക മണ്ഡലത്തിലേക്കുള്ള പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു. നിലവിലെ മലപ്പുറം MP അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലും മലപ്പുറത്ത് പൊന്നാനിയിലെ സിറ്റിംഗ് MP ET മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കാനാണ് തീരുമാനം. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് നവാസ് ഗനിയും ലോക്സഭയിലേക്ക് മത്സരിക്കും. നിലവിലെ രാമനാഥപുരം MP ആണ് നവാസ് ഗനി. ഏറെ നാൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് മുസ്ലിം ലീഗ് 2 സീറ്റിൽ തന്നെ മത്സരിക്കാൻ ധാരണയായത്. UDFലെ സീറ്റ് വിഭജനം പൂർത്തിയായതും കോൺഗ്രസ് 16 സീറ്റിൽ മത്സരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്നും ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകും. അതിന് അടുത്തു വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിനായിരിക്കും. അതാണ് ഫോർമുല. രാജ്യസഭാ സീറ്റ് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കോൺഗ്രസും ലീഗും പങ്കിടും. ഈ ഫോർമുല ലീഗ് നേതൃത്വമാണ് അറിയിച്ചത്.